പണയം. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഈ സന്തോഷ് കുമാർ. പുതുമിയേറിയ ആഖ്യാന തന്ത്രങ്ങൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധ നേടി. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ടുള്ള പണയം എന്ന് പറയുന്നത്. റേഡിയോ എന്ന മാധ്യമം ആദ്യകാലങ്ങളിൽ എത്രത്തോളം ജനജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ഒരാശയമാണ് ഇതിലൂടെ ഈ സന്തോഷ് കുമാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പണയം എന്ന് പറയുന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ചെമ്പുമത്തായും ചാക്കുണ്ണിയോടൊപ്പം റേഡിയോ എന്ന് പറയുന്ന മാധ്യമം മറ്റൊരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നിഷ്കളങ്കനായ ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർചിത്രവുമായ ചാക്കുണ്ണിയുടെ ദുരനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന കഥയാണ് പണയം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒരു തയ്യൽക്കാരനായ ചാക്കുണ്ണി താൻ ആശിച്ച് മേടിച്ച റേഡിയോ ചെമ്പുമത്തായിയുടെ അടുത്ത് പണയം വയ്ക്കാൻ വരുന്നിടത്താണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. ചാക്കുണ്ണി രാപ്പകലില്ലാതെ പണിയെടുത്ത് അതിൽ നിന്നും കിട്ടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയതാണ് ഒരു മർഫി റേഡിയോ. ചാക്കുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു റേഡിയോ മാത്രമായിരുന്നില്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. അങ്ങനെയുള്ള ആ റേഡിയോയാണിപ്പോൾ ചെമ്പുമത്തായിയുടെ പക്കൽ പണയം വയ്ക്കാനായിട്ട് ചാക്കുണ്ണി വന്നിരിക്കുന്നത്. പണയം വയ്ക്കാനുള്ള കാരണം ഇതാണ്: തൻ്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങാനായിട്ട് 50 രൂപ വേണം. ചെമ്പുമത്തായി സാധാരണ സ്വർണം മാത്രമേ പണയം വാങ്ങാറുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ചാക്കുണ്ണിയോടുള്ള അടുപ്പം കാരണം റേഡിയോ പണയം വാങ്ങി. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആളായിരുന്നു ചാക്കുണ്ണി. റേഡിയോ വാങ്ങാൻ തീരുമാനിച്ച നാളുകളിൽ അയാൾ തൻ്റെ പല ശീലങ്ങളും മാറ്റിവെച്ചു. കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകലില്ലാതെ തയ്യൽ പണി ചെയ്ത് മിച്ചം വെച്ച കാശിൽ നിന്നാണ് അയാൾ ഒരു റേഡിയോ വാങ്ങിയത്. റേഡിയോ വാങ്ങാനായി അയാൾ ബീഡി വലി നിർത്തി, കള്ളുഷാപ്പുകളിൽ കയറുന്നത് നിർത്തി, കാലിൽ ആണി രോഗം ഉണ്ടായിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് പോലും മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു. വർഷത്തിലൊരിക്കൽ മലയാറ്റൂർ പോയിരുന്ന അയാൾ ആ വർഷം അതും ഒഴിവാക്കി. തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്ക് കഴിയും? തീർത്ഥാടനം മുടക്കിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തൻ്റെ പലതരത്തിലുള്ള ശീലങ്ങളും മറ്റും മാറ്റി ചാക്കുണ്ണി ഒരു റേഡിയോ വാങ്ങി. തയ്ക്കുമ്പോൾ റേഡിയോയിലെ ഓരോ പരിപാടികൾ അദ്ദേഹം കേൾക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ മൊത്തം അദ്ദേഹത്തിനോടൊപ്പം റേഡിയോ ഉണ്ടായിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം ചാക്കുണ്ണിക്കൊപ്പം റേഡിയോ ഉണ്ടായി. ഒരു തരത്തിൽ റേഡിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറി. റേഡിയോയിലെ ഓരോ പരിപാടിയുടെ സമയം അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ചെമ്പുമത്തായി പക്ഷേ ഇതിൽ നിന്നും വിഭിന്നനായിരുന്നു. അയാൾക്ക് ഈ റേഡിയോയും പാട്ടും നാടകവുമൊന്നും ഇഷ്ടമല്ല. അതൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ല പണിയും ചെയ്ത് പണമുണ്ടാക്കിക്കൂടെ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ റേഡിയോ പണയം വെച്ചതോടുകൂടി ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റി. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായിട്ട് അയാൾക്ക് തോന്നി. ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടതായിട്ട് അയാൾക്ക് തോന്നിത്തുടങ്ങി. അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി. തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും അയാൾ ഒരു പാട്ടിനു വേണ്ടി ചെവിയോർത്തു. മനസ്സിലെ നാടകത്തിൽ നിന്നും ഏതൊക്കെയോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു. അയാളുടെ മാനസികാവസ്ഥ തന്നെ മാറി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ചെമ്പുമത്തായി പള്ളിയിൽ നിന്ന് വരുമ്പോൾ അയാളുടെ വീട്ടുമുറ്റത്ത് ചാക്കുണ്ണി ഉണ്ടായിരുന്നു. അയാൾ ക്ഷീണിച്ചിരുന്നു, കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. പണയം വെച്ച തൻ്റെ റേഡിയോ കുറച്ചു സമയം വാങ്ങി ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ എത്തിയതായിരുന്നു ചാക്കുണ്ണി. അയാളുടെ കയ്യിൽ ഒരു ബാറ്ററിയും ഉണ്ടായിരുന്നു. ചാക്കുണ്ണിയുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ മത്തായി റേഡിയോ അയാളുടെ കയ്യിൽ കൊടുത്തു. ചാക്കുണ്ണിയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ കയ്യിലെ ബാറ്ററി ഇട്ട് കുട്ടികളുടെ പാട്ടും താളവും തപ്പുമുള്ള ബാലമണ്ഡലം പരിപാടി അയാൾ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ബാറ്ററി അഴിച്ച് റേഡിയോ മത്തായിയുടെ കയ്യിൽ തന്നെ തിരികെ നൽകി. തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ മത്തായി പറഞ്ഞു, നാളെ എനിക്കൊരു കുപ്പായം തയ്പ്പിച്ചു തരണം എന്ന്. അപ്പോൾ ചാക്കുണ്ണി പറഞ്ഞു, നാളെ ഞാൻ കടയിൽ വരില്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല, ചാക്കുണ്ണി പറഞ്ഞു. മത്തായി കാരണം അന്വേഷിച്ചപ്പോൾ, എൻ്റെ കിടാവ് മരിച്ചു, പറ്റുന്ന ചികിത്സയൊക്കെ നോക്കി, പക്ഷേ അവ മരിച്ചു. അവന് ബാലമണ്ഡലം പരിപാടി ഇഷ്ടമായിരുന്നു, അത് കേൾക്കാനാണ് ഞാനിപ്പോൾ വന്നത്. കേട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ആശ്വാസമായി. ചാക്കുണ്ണി കണ്ണു തുടച്ചു. എൻ്റെ കണക്കൊക്കെ തെറ്റിയില്ലോ മത്തായി മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കണം. ഇത്രയും പറഞ്ഞ് ദ്രവിച്ച റബ്ബർ ചെരുപ്പും ഇട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് ചാക്കുണ്ണി തിരിഞ്ഞു നോക്കാതെ നടന്നു.
അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം, അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിധി തീർത്ത ദുരനുഭവങ്ങളും അതിനു മുന്നിൽ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തോറ്റുപോകുന്ന സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഏറെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഗ്രാമീണ നന്മകളുടെ നിഷ്കളങ്കമായ അവതരണമാണ് ഈ പണയമെന്ന് പറയുന്ന പാഠഭാഗം. നിരവധി വാഗ്മയ ചിത്രങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഈ കഥ. വിധിയുടെ മുന്നിൽ നിസ്സഹായതയോടെ സ്വയം പണയപ്പെടേണ്ടി വന്ന കഥാപാത്രമാണ് ചാക്കുണ്ണി എന്ന് പറയുന്നത്. നന്മയും നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു സാധാരണ കഥാപാത്രം, കലയെ സ്നേഹിക്കുന്ന കഥാപാത്രം, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കഥാപാത്രം, ഇതൊക്കെയാണ് ചാക്കുണ്ണി. എന്നാൽ സമ്പത്തിനോടും അധികാരത്തോടും ഭ്രമം ബാധിച്ച ആധുനിക മലയാളികളുടെ പ്രതിനിധിയാണ് മത്തായി എന്ന് പറയുന്ന കഥാപാത്രം. ഒരു തരത്തിൽ സ്വാർത്ഥതയുടെ ആൾരൂപമായിട്ട് അയാൾ നിലകൊള്ളുന്നു. ഒരു തരത്തിലുള്ള കലാബോധമില്ലാത്ത, പണത്തിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, മറ്റുള്ളവരുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കാത്ത, ആരോടും ആത്മാർത്ഥതയില്ലാത്ത, മാനുഷികതയും മാനവികതയും നഷ്ടപ്പെട്ട, യാന്ത്രികമായ ജീവിത രീതികൾക്കിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്ന ആധുനിക മലയാളികളുടെ പ്രതീകമാണ് ചെമ്പുമത്തായി. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് പണയം എന്ന് പറയുന്ന ഈ കഥയിലൂടെ ഈ സന്തോഷ് കുമാർ അവതരിപ്പിച്ചിരിക്കുന്നത്. പണയം എന്ന് പറയുന്ന തലക്കെട്ട് തന്നെ എന്താണ്, സാധാരണക്കാരൻ്റെ ജീവിതത്തെ പണയം വയ്ക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാലത്ത് റേഡിയോ എന്ന് പറയുന്ന മാധ്യമമാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിച്ചിരുന്നത്. മറ്റു മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് റേഡിയോ ഒരു തരംഗം സൃഷ്ടിച്ചിരുന്നു. ബാലമണ്ഡലം, ചിത്രഗീതം, വയലും വീടും, നാട്ടുവാർത്തകൾ, ശബ്ദരേഖകൾ, റേഡിയോ നാടകങ്ങൾ ഒക്കെ എല്ലാവരുടെയും ദിനചര്യകളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. റേഡിയോയുടെ ശബ്ദം കേട്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളികൾക്ക്. ആ ഒരു ഗൃഹാതുരത്വമായിട്ടുള്ള ഓർമ്മയും കൂടിയാണ് ഈ സന്തോഷ് കുമാർ ഈ പണയം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.